എന്നൊക്കെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിത് കാണാൻ പോണത് ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ആക്ച്വലി ഞാനിതൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഇത് വന്നിട്ട് കറക്റ്റ് ആണോ എന്ന് മാത്രമേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഒരുമിച്ച് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് ഈ അടുത്ത് സെയിൽ ഉണ്ടായിരുന്നു, അതായത് ഓഫർ സെയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ മേടിച്ചിട്ട് ഇതാ ഇത്രയും ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഞാൻ കുറെ നാളുകൊണ്ട് മേടിക്കണം എന്നൊക്കെ വിചാരിച്ചതിന്റെ പ്രൊഡക്റ്റുകളാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പൊ ഞാൻ ആക്ച്വലി ഇതാ ഈ ഒരു കുഞ്ഞു മൂന്ന് ബോക്സ് നോക്കാം. നമുക്ക് 100 രൂപയുടെ ഉള്ളിലുള്ളത് മേടിച്ചിട്ടുണ്ട്. കുറച്ച് ഹൈ പ്രൊഡക്ട്സ്, അതായത് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടായി നോക്കാം അതിൽ എന്താണുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ബോക്സിൽ വന്നിട്ട് ഈ രണ്ട് പ്രൊഡക്റ്റ് ആട്ടോ. ഇത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഇൻസൈറ്റിന്റെ ലിപ് ലൈനർ ആട്ടോ. അതായത് രണ്ട് ഷെയ്ഡാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 100 രൂപയുടെ താഴെയുള്ള പ്രൊഡക്റ്റ് ആണ് എന്നാണ് എന്റെ ഒരു 70 രൂപയാണ് ഒരെണ്ണത്തിന്. അപ്പൊ നമുക്ക് രണ്ട് ഷെയ്ഡ് ഞാൻ മേടിച്ചിട്ടുണ്ട് ലിപ് ലൈനർ. ഈ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിനൊക്കെ. അപ്പൊ അപ്പോഴാണ് മേടിച്ചത്. ഒരെണ്ണം കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡും ഒരെണ്ണം ഒരു ന്യൂഡ് ഷെയ്ഡും ആണ്. നമ്മളിങ്ങനെ ന്യൂഡ് ഷെയ്ഡും ബ്രൈറ്റ് ഷെയ്ഡും യൂസ് ചെയ്യുമ്പോൾ അതിനൊപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ലിപ് ലൈനറുകളാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇൻസൈറ്റിന്റെ ആണ്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അതായത് മാതിരിയാണ് ഇങ്ങനെ വരുന്നത്. നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് ഇങ്ങനെ കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇതാ ഈ ഒരു കളറാണ് ഇത് വരുന്നത് കേട്ടോ. രണ്ട് ഒരെണ്ണം ന്യൂഡ് ഷെയ്ഡും ഒരെണ്ണം ബ്രൈറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത്. അത്ര അധികം വലിയ ബ്രൈറ്റ് ഒന്നും അല്ല കേട്ടോ. ഇത് രണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരം കഴിഞ്ഞ അടുത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത ബോക്സിൽ വന്നിട്ട് ഈ ഒരു ബോക്സിലാണ്. ഇതിൽ വന്നിട്ട് രണ്ട് പ്രൊഡക്റ്റ് ആട്ടോ ഈ ബോക്സിന്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. ബോക്സ് വലുതാണെങ്കിൽ വലിയ ബോക്സ് ആണെങ്കിലും പ്രൊഡക്റ്റുകൾ അധികമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ആദ്യത്തെ വന്നിട്ട് പാക്കിന്റെ ഒരു ഐബ്രോ ഡിഫൈനർ എന്ന് പറഞ്ഞിട്ട് ഇതാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു കിറ്റ് ആണ് വരുന്നത്. ഞാൻ ആക്ച്വലി ഞാൻ നമ്മുടെ മേബിലിന്റെ ആണ് കുറെ നാളായിട്ട് യൂസ് ചെയ്യണത് ഐബ്രോന്റെ ആ ഒരു ഇത്. അപ്പൊ ഞാൻ ചിന്ന പിന്നെ ഒന്ന് മാറ്റി നോക്കാം, ഇടയ്ക്ക് ഒരു ചേഞ്ച് ഒക്കെ വേണ്ട. അപ്പൊ ഞാൻ ചിന്ന പിന്നെ ഇതൊന്ന് ഓർഡർ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇതാണ്. അപ്പൊ ഞാൻ ഇനി അടുത്ത യൂസ് ഒക്കെ ചെയ്തത് നമ്മുടെ അപ്പൊ യൂസ് ചെയ്യണത് നമ്മുടെ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. ഇതാണ് സംഭവം. ഇതില് ഇത്രയും ഷെയ്ഡുകൾ ഉണ്ട്. ഇതുമാതിരി ഒരു എന്താ പറയുക ബ്രഷും വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഐബ്രോ സെറ്റ് ചെയ്യാം. ഇതാണ് ആദ്യത്തെ. പിന്നത്തെ വന്നിട്ട് ഇത് എൽഫിന്റെ ആണ്. എൽഫിന്റെ ഐബ്രോ ക്രീമാണ് കേട്ടോ. എക്സ്പ്രസോ എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ചെറിയൊരു എന്താ പറയുക ഇതുമാതിരിയാണ് വരുന്നത്. ഒരു നല്ലൊരു ഡാർക്ക് ഒരു ബ്രൗൺ മാതിരിയാട്ടോ ഈ കളർ വരുന്നത്. ഇതും നമുക്ക് വീഡിയോസിൽ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് അൺബോക്സിങ് മാത്രമേ ഇപ്പൊ ചെയ്യണുള്ളൂ, യൂസ് ചെയ്ത് കാണിക്കുന്നില്ല. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബോക്സിൽ വരുന്നത് എന്താ ഈ രണ്ട് പ്രൊഡക്റ്റ് ആട്ടോ. ഇത് വന്നിട്ട് ഒരെണ്ണം റേസറാണ്. അപ്പൊ സാധാരണ യൂസ് ചെയ്യണിട്ടിട്ട് ഇത് വന്നിട്ട് ഇത് 100 രൂപേനെ താഴെയുള്ളതായെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് 3 എണ്ണം വരുന്നുണ്ട്. 3 റേസറാണ് വരുന്നത്. നമ്മുടെ ഐബ്രോ മുതൽ നമ്മുടെ ഫേസിൽ റേസ് ചെയ്യാനായിട്ട് ഫേസിൽ റേസ് ചെയ്യാൻ ഫേസിലത്തെ എന്താ പറയാ നമ്മുടെ ഹെയർ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഐബ്രോനും യൂസ് ചെയ്യാം കേട്ടോ. അതായത് 3 എണ്ണമാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഇത് വന്നിട്ട് ലിപ് ലൈനർ ലിപ് ഫില്ലർ ബ്രഷ് ആട്ടോ. അതായത് നമുക്ക് ലിപ്പില് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്താൽ കുറച്ചും കൂടി നന്നാവും എന്ന് ഞാനിങ്ങനെ കേട്ടു. ഞാൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ട് അതിനൊരു ബ്രഷ് വേണമെന്ന് പറഞ്ഞാൽ വിചാരിക്കണം. അപ്പോൾ ഞാൻ എന്താ ഇത് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എഡ്ജ് കണ്ടില്ലേ, നല്ല ഇങ്ങനെ ഒരു ഷാർപ്പായിട്ടാണ്. നമുക്ക് ലൈനർ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ച് ലൈനും ചെയ്യാം, ലിപ്സ്റ്റിക് ഇടുകയും ചെയ്യാം. അങ്ങനെ നല്ലൊരു ഷാർപ്പായിട്ടുള്ള എഡ്ജാണ് ഇതിന് വരുന്നത്. ഇത് വന്നിട്ട് ബ്രോൺസ് ആൻഡ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടാണ്. രണ്ടും ഒരേ സെയിം ബ്രാൻഡിൻ്റെ ആട്ടോ. ഈ ബ്രഷ് ആണെങ്കിലും ഈ ഒരു റേസർ ആണെങ്കിലും. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഇതൊരു ലക്ഷറി ബോക്സ് ആട്ടോ. നൈക്കയുടെ ലക്ഷറി ബോക്സ് വെച്ചാൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് അറിയണതല്ല, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഇങ്ങനെയാണ് വരിക. അതുപോലെ ഒരു ബ്ലാക്ക് കാർട്ടൺ ബോക്സിലാണ് വരിക കേട്ടോ. ലക്ഷറി അത് ലക്ഷറി സ്റ്റോർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു ഗിഫ്റ്റായിട്ട് ഇതേ ഒരു പൗച്ച് വന്നിട്ടുണ്ട് നൈക്കയുടെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പൗച്ച് കിട്ടാറുണ്ട്, ഓരോ ഇടയ്ക്ക് ഓരോ നമുക്കി എടുക്കാറുണ്ട് കേട്ടോ. നൈക്കയുടെ മെയിൻ പ്രത്യേകതയാണ് ഇങ്ങനത്തെ ഓരോ പൗച്ചുകൾ നമുക്ക് കിട്ടുന്നത്. ഇതിനോട് ഒന്നും ഇല്ല, ഒരു ബബിൾ കവർ ഇതാ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബബിൾ നിറച്ചിട്ട് ബബിളല്ല ഒരു കവർ ഇങ്ങനെ അയറാക്കിയിട്ട് അപ്പം ഇങ്ങനെ വീർത്തിരിക്കുന്നില്ല ഭംഗിയായിട്ട്. അപ്പം ഇതാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിൽ മേടിച്ച എന്താ വെച്ചാൽ നമ്മുടെ എന്താ പറയാ ഞാൻ പറഞ്ഞല്ലോ സ്മാഷ് ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്. സ്മാഷ് ബോക്സിന്റെ പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ ഞാനൊരു ഒരു ഹൈലൈറ്ററും അതുപോലെ തന്നെ ഒരു എന്താ പറയാ ടിന്റഡ് ക്രീമില് മോയിസ്ചറൈസർ അങ്ങനെ ഒരു സംഭവം മേടിച്ചു കേട്ടോ. നമുക്കൊരു എനിക്കങ്ങനെ ഫൗണ്ടേഷൻസിനും കൂടുതൽ ഇഷ്ടം, ഒന്നില്ലെങ്കിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടിന്റഡ് ആണ് കൂടുതൽ ഇഷ്ടം കേട്ടോ.
അപ്പൊ ഇത് സ്മാഷ് ബോക്സിന്റെ ഹെൽത്തി ഗ്ലോ ഓൾ ഇൻ വൺ ടിന്റഡ് മോയ്സ്ചറൈസർ SPF 25 ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് സംഭവം. ഇത് ഞാൻ നോക്കിയിട്ടില്ല, ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അതായത് നമുക്ക് എന്തായാലും പിന്നീട് ഞാൻ കാണിക്കാം. അതായതാണ് സംഭവം. ലൈറ്റ് ടു മീഡിയം ആണ് ഇതിന്റെ ഒരു എന്താ പറയാ കളറ് ഷെയ്ഡ് വന്നിട്ട്. പിന്നെ നമ്മൾ മേടിച്ച സ്മാഷ് ബോക്സിന്റെ ഒരു ഷിമറി സ്കിൻ പെർഫെക്റ്റ് പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ, നല്ല രസം കിട്ടും. അത് ഇങ്ങനെ ഒരു സംഭവമാണ്. ഭയങ്കര കുറച്ച് റേറ്റ് ഉണ്ട്, ഇത് ഭയങ്കര ചെറുതാട്ടോ. റേറ്റ് ഉണ്ടെങ്കിലും സംഭവം ഭയങ്കര തീരെ ഒരു പൊടിയാണ്. ഇതാ ഇതാണ് നമ്മുടെ ഹൈലൈറ്റർ. സംഭവം കൊള്ളാം, നല്ല ഹൈലൈറ്റർ ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ്. അപ്പൊ നമുക്കിത് അടുത്ത വീഡിയോസിലേക്കായിട്ട് ഏതെങ്കിലും എന്താ പറയാ വീഡിയോയിൽ ഞാൻ കാണിക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഗിഫ്റ്റ് കിട്ടിയിട്ട് ഇതിന്റെ ഒപ്പം ദേ ഒരു സംഭവം ഇരിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഫോട്ടോ ഫിനിഷ് പ്രൈമർ ഹൈഡ്രേറ്റിംഗ് പ്രൈമറും വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഇല്യൂമിനേറ്റ് ഗോൾഡ് ഗ്ലോ പ്രൈമറും കൂടി വന്നിട്ടുണ്ട്. രണ്ടെണ്ണം നമുക്ക് ഇതിന്റെ ഒപ്പം ചെറിയൊരു കുട്ടി സാമ്പിൾ ബോക്സ് മാതിരി നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ലക്ഷറി ആയിട്ട് മേടിച്ചത്. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ബിഗ് ബോക്സിൽ എന്താ നോക്കാം. ഇതിൽ ഞാൻ കുറെ കാലമായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ വന്നിട്ട് നമുക്കിതൊരു നൈക്ക ഒരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞിരുന്നു. അതാണ് ആദ്യത്തെ. ഇത് വന്നിട്ട് നൈക്കയുടെ നാച്ചുറൽസ് നൈക്ക നാച്ചുറൽ ചാർക്കോൾ ആൻഡ് ബാംബു ഷാംപൂ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഷാംപൂസ് യൂസ് ചെയ്യാറില്ല, എന്നാലും ഇവിടെ ഇരിക്കട്ടെ. നൈക്ക നമുക്ക് ഗിഫ്റ്റ് തന്നല്ലേ. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ദേ ഇങ്ങനെ ഒരു സംഭവം കേട്ടോ. ഇതെന്താന്ന് വെച്ചാല് നമ്മള് എനിക്ക് നിങ്ങൾക്കറിയാലോ ഈ പഫിനെസ് കൂടുതല്, അതെനിക്ക് എന്റെ പാരമ്പര്യമായിട്ട് കിട്ടും. എനിക്ക് പഫിനെസ് ചിരിക്കുമ്പോൾ കണ്ടില്ല, ഇത് എന്റെ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പഫിനെസ് അമ്മൂട്ടിക്കില്ലേ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇത് വന്നിട്ട് പിക്സിയുടെ ആണ്, ഡീറ്റോക്സിഫൈ ഐ എന്ന് പറഞ്ഞിട്ട് കഫീൻ ആൻഡ് കുക്കുംബർ നമ്മുടെ ഡീ പഫിങ് ഐ പാച്ചസ് ഇട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലയർ മാതിരി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കണത് നമ്മൾ കണ്ടിട്ടില്ല ഓൾറെഡി. അപ്പൊ ഞാൻ ഇത് കുറെ കാലമായിട്ട് മേടിക്കും. നമ്മളെന്തെങ്കിലും പ്രത്യേകിച്ച് എനിക്ക് ഡെയിലി യൂസിനല്ല, എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് എങ്ങനെ ഒരുങ്ങി പോകുമ്പോൾ നമുക്ക് കുറച്ചു നേരം മുന്നേ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല പഫിനെസ് ഒക്കെ കുറയും, നല്ല റിവ്യൂസ് കാണുന്നുണ്ട്. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, നമ്മള് മേടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇതാണ് സംഭവം. ഇതിന്റെ ഉള്ളില് എന്താ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ. ഇതുപോലെ ഇതില് ചെറിയൊരു സ്പാച്ചുല ഉണ്ട്. ഇതിനൊപ്പം നമ്മള് ഭയങ്കര എന്താ പറയാ ഇതായിട്ടിരിക്കണേ, എന്താ പറയാ ജെല്ല് ഇങ്ങനെ നിറഞ്ഞിട്ടായിരിക്കണേ കേട്ടോ. ഇതിലിതാ ഇങ്ങനെ എടുക്കാൻ കിട്ടില്ല. അതെ, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മുടെ കണ്ണിന്ന് വെച്ചു കൊടുക്കാം. എന്തായാലും ഞാനിത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാട്ടോ എങ്ങനെയുണ്ട്, പഫിനെസ് കുറയുന്നുണ്ടോ എന്നൊക്കെ. പെട്ടെന്ന് കുറയുന്നൊക്കെയാണ് ഇതിന്റെ കമന്റ്സ് ഒക്കെ ഭയങ്കര, അതായത് റിവ്യൂസ് ഒക്കെ ഭയങ്കര നല്ലതാ പറയണേ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇത് ഞാൻ കുറെ നാളായിട്ട് മേടിക്കണമെന്ന് വിചാരിച്ചത്. ഇത് എന്താന്ന് വെച്ചാല് റെവല്യൂഷൻ പ്രോ ക്രീം സ്കിൻ പെർഫെക്റ്റർ ആട്ടോ, CC ടിന്റ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറെ ആയിട്ട് മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നേരുന്നതാണ്. ഇത് നമുക്ക് സ്കിൻ പെർഫെക്റ്റ് ടിന്റ് ആണ്. ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഇത് അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോ ഇതിന്റെ കളർ കണ്ടില്ല, ഇങ്ങനെയാണ് ഒരു ഓഫ് വൈറ്റ് മാതിരി. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോ നമുക്കിത് ഇതിന്റെ കളർ ചേഞ്ച് ആവുന്നത്. ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കണ്ടോ നമുക്കൊരു എന്താ പറയാ ഒരു ഫൗണ്ടേഷന്റെ ഒരു കളറിലേക്ക് ഇത് മാറും. നമ്മുടെ സ്കിന്നിന്റെ ശരിക്കും നമ്മുടെ സ്കിന്നിന്റെ എന്താണോ കളർ ആ കളർ കളറിലേക്ക് ഇത് ചേഞ്ച് ആവുന്നുണ്ട്. സ്കിൻ പെർഫെക്റ്റ് നല്ല അടിപൊളിയായി കേട്ടോ. കണ്ടില്ലേ ആ ഒരു ഇത്. ഞാൻ ഓൾറെഡി ഇനി ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന്റെ ശരിക്കുള്ള ഒരു വർക്ക് എങ്ങനെയാണെന്നുള്ളത്. ഞാനിത് വീഡിയോ ചെയ്യാം, എന്തായാലും നമുക്ക് റീൽസോ ഷോർട്സ് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് ഞാനൊരു എന്താ പറയാ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവർ ഇല്ല, അതിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്നെ മേടിച്ചതാണ് കേട്ടോ. അതെ, പാറട്ടുള്ള കാരണം ഞാൻ അധികം ഇപ്പൊ നെയിൽ പോളിഷ് ഇടാറില്ല. പിന്നെ നമ്മളൊരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ട് നെയിൽസ് കംപ്ലീറ്റ് പോയി, അത് തൊട്ടുണ്ടായി. ഇനി ഇത് നേരെയാക്കുമ്പോ രണ്ട് ഗെയിമൊക്കെ ഇടണമെങ്കിൽ പാർട്ടിയൊക്കെ ഭക്ഷണം കൊടുക്കുന്നല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യണമെന്ന് ഓർത്തിട്ട് അങ്ങനെ തന്നെ മേടിച്ചതാ. ഇത് 100 രൂപയുടെ താഴെ ഉള്ളു കേട്ടോ. പിന്നത്തെ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് ഞാൻ കുറെ കാലമായിട്ട് മേടിക്കുന്നത്. പിക്സിയുടെ എന്താ പറയാ ബ്ലഷ്, ഓൺ ദ ഗ്ലോ ബ്ലഷ് കേട്ടോ. ഞാൻ കുറെ കാലമായിട്ട് കുറെ പേര് യൂസ് ചെയ്യണ കണ്ടിട്ട് അങ്ങനെ മേടിക്കണം 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 എന്ന് ഓർത്തിട്ട് എന്താ പറയാ കാത്തിരുന്ന് മേടിച്ചതാണ്. കാറ്റിലൊക്കെ ഇട്ട് ഇതാണ് നമ്മുടെ ആ ഒരു ഷെയ്ഡ് കാണിച്ചു തരാം. അവിടെ ഇതാണ്. ഞാൻ ജസ്റ്റ് എല്ലാവിടെയും എല്ലാതും അപ്ലൈ ചെയ്തിട്ട് മനസ്സിലാവണ്ടാവില്ല ചിലപ്പോ. ഒരു ബ്ലഷ് സാധാരണ ബ്ലഷിനെയൊക്കെ വിട്ടിട്ടെ. ഇതിനൊരു ഗ്ലോ ഉണ്ട്, പിന്നെ ഇതൊരു
powder മാതിരല്ലല്ലോ അങ്ങനെ ക്രീം ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ നല്ല ഫ്ലോലെസ് ആയിട്ട് പോകും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് കണ്ടില്ല ആ ഒരു ബ്ലോഗ് ഉണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ വരുന്ന വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് കളർ ബാറിന്റെ എന്താ പറയാ ഒരു കോണ്ടോർ ആൻഡ് ഹൈലൈറ്റർ കിറ്റ് ആട്ടോ ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ നമുക്ക് ഇത് ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് ഇത് എന്തായാലും ചെയ്യാം പിന്നത്തെ വന്നിട്ട് ഇത് ലാക്മിയുടെ 100 രൂപയിൽ താഴെയുള്ള ലാക്മിയുടെ കാജലാണ് നല്ല കാജലാട്ടോ നമുക്ക് ഇങ്ങനെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് ലാക്മിയുടെ കാജൽ എനിക്ക് ഇഷ്ടമാണ് പിന്നെ പിന്നത്തെ വന്നിട്ട് ഇത് ഒരു എന്താ പറയാ നെയിൽ ബേസ് കോട്ടാണ് നമ്മുടെ നെയിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ബേസ് കോട്ടാട്ടോ അത് ഇതിന്റെയൊക്കെ യൂസേജ് ഒക്കെ നമുക്ക് പിന്നീട് ഞാൻ ചെയ്യാം കേട്ടോ ഇത് എങ്ങനെയാണ് നല്ലതാണോ നമുക്ക് ഇത് വന്നിട്ട് കളർ ബാറിന്റെ ഓൺ ദ ഗ്ലോ ഓൺ ദ ഗോ എന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് റിമൂവർ വൈപ്പ് ആട്ടോ ഇതെങ്ങനെയാന്ന് വെച്ചാല് ഞാൻ ഓൾറെഡി നമ്മുടെ മിസ്ലർ വാട്ടർ യൂസ് ചെയ്യാറ് പക്ഷേ നമ്മൾ ഒരിക്കലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കൊണ്ടുപോകാൻ മറന്നെങ്കിലൊക്കെ ഞാൻ നമ്മുടെ എന്താ പറയുക ഹാൻഡ് ബാഗിൽ അല്ലെങ്കിൽ നമ്മളാ കൊണ്ടുപോകുന്ന ബാഗിൽ എപ്പോഴും കൊണ്ടുപോകുന്ന ബാഗായി വെക്കാൻ വേണ്ടിട്ട് മേടിച്ചതാണ് മേക്കപ്പ് റിമൂവ് ചെയ്തില്ലെങ്കിൽ എട്ടിന്റെ പണിയാണ് അപ്പം വരും ഗുരു എന്നാണ് ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ അന്തിക്കട് പോയിട്ട് എനിക്ക് രാത്രി മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നെ കുറേ നേരം വൈകി ശരിക്കാണ് റിമൂവ് ആയില്ലേ കൊണ്ടുപോയി ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വെറുതെ കഴുകിയുള്ളൂ അപ്പം അത് എവിടെ ഒരു കുരു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോയപ്പോൾ അതിങ്ങനെ മഞ്ഞിരിക്കുകയാണ് പുറത്തേക്ക് അധികം ചാടിയിട്ടില്ല അതാണ് അധികം അങ്ങനെ തെളിഞ്ഞു കാണാത്തത് അപ്പം ഇത് അതിനു വേണ്ടി മേടിച്ചത് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ലോറിയൽ പാരീസിന്റെ ഈ ഒരു ഫൗണ്ടേഷൻ ഇന്നെ പൗഡർ ഫൗണ്ടേഷൻ ആണ് ഇത് ഞാൻ ഓൾറെഡി ഒരു ഷെയ്ഡ് മേടിച്ചപ്പോൾ എനിക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല കേട്ടോ ഈ ഷെയ്ഡ് പക്ഷെ വന്നിട്ട് അമ്മൂട്ടിക്ക് അടിപൊളിയായിരുന്നു അപ്പം അമ്മൂട്ടിക്ക് ഞാൻ മുൻപ് മേടിച്ച ഷെയ്ഡ് അമ്മൂട്ടിക്ക് കൊടുത്തു അവൾക്ക് നല്ല പെർഫെക്റ്റ് ആണ് അവളുടെ കറക്റ്റ് ആയിട്ട് ചേരുന്നതായിരുന്നു അപ്പം ഇത് ഞാൻ എനിക്ക് ചേരുന്ന ഒരു ഷെയ്ഡ് മേടിച്ചതാണ് നോക്കിയിട്ടില്ല ജസ്റ്റ് ഞാൻ ഓപ്പൺ പോലും ചെയ്തിട്ടില്ല അത് എവിടെ അങ്ങനെ ഇതിൽ നമ്മൾ ഈ ഒരു എല്ലാ കൊരിയറും വന്നു ഇതിലെല്ലാ ഐറ്റംസും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി അങ്ങനെ തന്നെ എടുത്ത് വെച്ചു ഒന്ന് തുറന്നൊക്കെ യൂസ് ചെയ്തൊക്കെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇത് മൈഗ്ലാമിൻ്റെ മിനി നമ്മുടെ നെയിൽ പെയിൻ്റ് ആട്ടോ നെയിൽ കിറ്റ് ആണ് ഇതാണ് നല്ല ന്യൂഡ് ഷെയ്ഡുകളാട്ടോ ഫുള്ള് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഇതെന്തായാലും ഇട്ട് നോക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒപ്പം നമ്മുടെ നെയിൽ പോളിഷ് റിമൂവറും കൂടി മേടിച്ചത് ഇത് നമുക്ക് കുറേ കാലമായിട്ട് കുറേ കാര്യങ്ങൾക്ക് ആവശ്യം വരും നമുക്കിങ്ങനെ എന്താ പറയുക മേക്കപ്പിനും കുറെ കാര്യങ്ങൾക്ക് ഈ കോട്ടൺ ബോൾ നല്ലതാട്ടോ അപ്പൊ അങ്ങനെ ഞാൻ കോട്ടൺ ബോൾസ് മേടിച്ചതാ കളേർഡ് ആണ് കേട്ടോ നല്ല സെല്ലിംഗ് ആണ് ഇത് 100 രൂപയിൽ താഴെയുള്ളതാണ് അങ്ങനെ നമ്മുടെ പെട്ടിയിലത്തെ കാലിയായ ഇതാ ഈ രണ്ടെണ്ണമാണ് അവസാനത്തെ പെട്ടി താഴ്ത്തി വയ്ക്കട്ടെ ഇതെന്താ സംഭവം എന്ന് വെച്ചാല് വേറെ ഒന്നുമല്ല ഒരെണ്ണം വന്നിട്ട് നമ്മുടെ എറ്റ്യൂഡേഴ്സിന്റെ ഡ്രോയിങ് ഐബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഐബ്രോന്റെ ഒരു ഐബ്രോന്റെ രണ്ട് മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് ഞാൻ കുറെ കാലമായിട്ട് ഐബ്രോ ഒന്നും മേടിക്കാറില്ല കുറെ നാളായിട്ട് ഞാൻ ഐബ്രോന്റെ വേറെ പുതിയ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല അതന്നെ ഞാൻ നമ്മുടെ എന്താ പറയാ മുന്നേ യൂസ് ചെയ്തിരുന്നില്ല ആ ഒരു സംഭവം തന്നെയാണ് ഉപയോഗിക്കാറുള്ളൂ ഇപ്പൊ ഞാൻ ഒരെണ്ണം രണ്ട് മൂന്നെണ്ണം മേടിച്ചു നോക്കി എങ്ങനെയുണ്ട് നോക്കാനായിട്ട് ഇത് വന്നിട്ട് നമ്മുടെ ഒരു സോഫ്റ്റ് കൊഹിൽ എന്ന് പറഞ്ഞിട്ട് കാജൽ ഐലൈനർ പെൻസിൽ ആട്ടോ അങ്ങനെ ഇത് രണ്ടുമാണ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ പ്രൊഡക്ട്സ് അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ കുറെ കാലം കൊണ്ട് മേടിക്കണം എന്ന് വിചാരിച്ച കുറച്ച് പ്രൊഡക്റ്റ് ആണ് ഇനിയൊക്കെ ഒന്ന് നോക്കണം ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് അപ്പോ ഞാന് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് റിവ്യൂസ് വേണമെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ ചെയ്തിട്ട് പറയാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ